നിങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ ഞാൻ ഉണർന്നിരിക്കുകയായിരുന്നു. നിങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ ഞാൻ അഴിമതി കണ്ടുപിടിക്കുകയായിരുന്നു. പിണറായി സർക്കാരിനെതിരെ പോരാടുകയായിരുന്നു. ഈ വാക്കുകൾ രമേശ് ചെന്നിത്തലയുടേതാണ്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രമേശ് ചെന്നിത്തല അക്ഷീണം പോരാടി. പിണറായി സർക്കാരിൻ്റെ അഴിമതികൾ ഓരോന്നായി പുറത്തു കൊണ്ടുവന്നു. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ അഴിമതിയുടെ പുറത്തുവിടലൊന്നും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല. ഇതോടെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രമേശ് ചെന്നിത്തല പരാജയപ്പെട്ടുവെന്ന് അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. ഇനി പ്രതിപക്ഷ നേതാവാകാൻ താനില്ല എന്ന് രമേശ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എത്ര നിർബന്ധമുണ്ടായാലും ഹൈക്കമാൻഡ് പറഞ്ഞാലും പ്രതിപക്ഷ നേതാവാകാൻ താനില്ല. അപ്പോൾ പുതിയ പ്രതിപക്ഷ നേതാവിനെ തേടുകയാണ് കോൺഗ്രസ് നേതൃത്വം. ആ തേടൽ ചെന്ന് നിൽക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനിലാണ്. വളരെ ഗ്രൂപ്പുകൾക്ക് അതീതനായ വ്യക്തിത്വമാണ് തിരുവഞ്ചൂരിൻ്റേത്. മാത്രമല്ല, തിരുവഞ്ചൂർ NSS അടുത്ത ആളാണ്. മുമ്പ് ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ TP കേസിലെ പ്രതികളെ കണ്ടെത്താൻ തിരുവഞ്ചൂർ കാണിച്ച ആർജവം ശ്രദ്ധേയമാണ്. പോരാട്ട വീര്യം തിരുവഞ്ചൂരിനുണ്ട്. കോൺഗ്രസിന് ഉണർവ് നൽകാൻ തിരുവഞ്ചൂരിന് കഴിയുമെന്ന് എല്ലാ ഗ്രൂപ്പുകാരും തലകുലുക്കി സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന കരുത്തനായ നേതാവ് പ്രതിപക്ഷ നേതാവായി വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഒട്ടേറെ ഉണർവ് ലഭിക്കുമെന്നും ഒട്ടേറെ സമര പരിപാടികൾ ആരംഭിക്കാൻ കഴിയുമെന്നും കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ സംഘടനാ സ്ഥിതി ഇപ്പോൾ ദുർബലമാണ്. കോൺഗ്രസ്സുകാർ തന്നെ ഏകദേശം കോൺഗ്രസ്സിനെ കൈയൊഴിഞ്ഞ മട്ടിലാണ്. ഇനി 5 വർഷം എന്തൊക്കെ മാറ്റങ്ങൾ കോൺഗ്രസിൽ സംഭവിക്കും എന്ന് ആർക്കും അറിയില്ല. ചിന്തിക്കാൻ പോലും ആവാത്ത വിധം കോൺഗ്രസ് തകർന്ന് അടിഞ്ഞിരിക്കുന്നു. ഈ സ്ഥിതിയാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. ഈ പ്രശ്നത്തിൽ നിന്ന് കരകയറ്റാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ആകുമോ എന്ന ചോദ്യമാണ് കോൺഗ്രസ്സുകാർക്കിടയിൽ ഉള്ളത്. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയാൻ തീരുമാനിച്ചതോടുകൂടി അദ്ദേഹം സ്വയമെടുത്ത തീരുമാനമാണ്. ആരും അദ്ദേഹത്തോട് അത് ആവശ്യപ്പെട്ടില്ല. പക്ഷേ അദ്ദേഹം സ്വയം തീരുമാനം എടുക്കുകയായിരുന്നു. ആ തീരുമാനമെടുക്കൽ ഇപ്പോൾ തിരുവഞ്ചൂരിന് അനുഗ്രഹമായി മാറിയിരിക്കുന്നു. തിരുവഞ്ചൂർ പ്രതിപക്ഷ നേതാവാകുമ്പോൾ കോൺഗ്രസിൽ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ഗ്രൂപ്പുകൾ മറന്ന് എല്ലാ വിഭാഗവും കണക്ക് കൂട്ടുന്നു. എല്ലാ വിഭാഗത്തിലെ നേതാക്കളും കണക്ക് കൂട്ടുന്നു. എന്തായാലും കോൺഗ്രസിൽ ഇനി തിരുവഞ്ചൂരിൻ്റെ ഊഴം.